ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ സ്കിൻ കെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് യൂസായിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂസാക്കുന്നത് വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്നുമല്ല എൻ്റെ സ്കിൻ കെയർ ഞാൻ നോക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് വൺ തന്നെ നമ്മളെല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. നോർമലി ഞാനും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസ് വാഷ് ഇബാ കോസ്മെറ്റിക്സിൻ്റെ ഫേസ് വാഷാണ്. ഒരു പർപ്പിൾ ട്യൂബിൽ കിട്ടുന്ന ഒരു ഫേസ് വാഷില്ല, അതാണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് വാഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഞാൻ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പൊടിയൊക്കെ തട്ടി മാറലൊക്കെ തട്ടുമ്പോൾ കുറച്ച് പൊടികളൊക്കെ നമ്മൾ മുഖത്ത് വിടില്ല. ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യാറുള്ളതൊന്നും. അപ്പം അങ്ങനെ മുഖത്തേക്ക് പൊടി വീണപ്പം എനിക്ക് കുറച്ച് അലർജി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം, സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പം എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്യാത്ത തന്നെ ഒരുപാട് പേര് എൻ്റെ അറിവിൽ യൂസ് ആക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്, പിമ്പിൾസ് വരാതിരിക്കുന്നുണ്ട്, പിമ്പിൾസിന് മാർക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും അതുപോലെ തന്നെയാണ്, എനിക്ക് പിമ്പിൾസിൽ കുറവുണ്ട്, മാർക്ക് ചെറുതായിട്ടൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ മോർണിംഗിൽ യൂസ് ആക്കുന്നത്. ഇതന്നെയാണ് നൈറ്റിലും യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ യൂസ് ആക്കുന്നത് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ യൂസ് ആക്കിയിരുന്നത് നിവ്യയുടെ മോയ്സ്ചറൈസർ ആയിരുന്നു, അലോവേര ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ നിവ്യയുടെ. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കറൻലി ഞാൻ ഇതാണ് യൂസ് ആക്കുന്നത്. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഇതാണിപ്പോൾ ഞാൻ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളതാണ് മോയ്സ്ചറൈസർ യൂസ് ആക്കിയ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീനാണ്. അതായത് ഞാൻ അടുത്തത് യൂസ് ആക്കുന്ന സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ ഇവ കോസ്മെറ്റിക്സിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ആക്കുന്നത്. ഇതും നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ എൻ്റെ ഫേസ് സ്കിന്ന് നോക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഇവയുടേത്. അതിന് ഇടയിൽ ഞാൻ ഡോട്ട് ആൻഡ് കീയുടേത് യൂസ് ആക്കിയിരുന്നു. പക്ഷേ എനിക്ക് ഡോട്ട് ആൻഡ് കീയുടേത് ഇഷ്ടമാണ്. പക്ഷേ അതിനൊക്കെ ഒരു പടി മുന്നിൽ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് ഇതാണ്. റേറ്റ് കൊണ്ടും ക്വാണ്ടിറ്റി കൊണ്ടും ഒന്നും കൂടി ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത്. കറൻ്റ് ഇപ്പോൾ യൂസ് ആക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ മോർണിംഗിൽ ചെയ്യുന്നത് ഫേസ് വാഷ് അപ്ലൈ ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, എന്നിട്ട് അതിന് ശേഷം സൺസ്ക്രീൻ യൂസ് ആക്കും. ഇത് തന്നെയാണ് ഞാൻ നൈറ്റിലും ചെയ്യുന്നത്. ഈ ഒരു സൺസ്ക്രീന് നൈറ്റിലും മോർണിംഗിലും മാത്രമല്ല കേട്ടോ ഞാൻ യൂസ് ആക്കുക. നമ്മൾ എപ്പോഴൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നോ അതിന് ശേഷം ഈ ഒരു മെത്തേഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഫേസ് വാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ, സൺസ്ക്രീന്. നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല സൺസ്ക്രീൻ യൂസ് ആക്കേണ്ടത്, വീട്ടിലിരിക്കുമ്പോഴും അത് യൂസ് ആക്കണം. അതായത് നമ്മൾ ഫേസ് എപ്പോഴൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ അതപ്പോഴൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ മൊബൈലൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ ലൈറ്റൊക്കെ നമ്മുടെ ഫേസിലെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ആക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴും ഞാൻ കറണ്ടി യൂസ് ആക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഒരു 9 മാസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അടുപ്പിച്ച് ചെയ്തപ്പം എൻ്റെ ഫേസിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ലോണം ബ്രൈറ്റനായി, പിമ്പിൾസിൻ്റെ ഇത് കുറഞ്ഞ്, മാർക്കുകൾ പോയി, നല്ലോണം സ്മൂത്ത് ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്താ നല്ല ചേഞ്ച് ഉണ്ടല്ലോ ഫേസിൽ, എന്ത് ചെയ്യാറ്, എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല, ഞാൻ ഈ ഒരു ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ് ഇപ്പോൾ യൂസ് ആക്കുന്നത്. ഇത് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി, അതിൽ വന്ന മാറ്റമാണെന്ന് പറഞ്ഞു. ഈ ഒരു സ്കിൻ കെയർ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്, അതായത് ഈ 9 മാസം ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിലായിട്ടായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പം ടോട്ടലി ലൈഫിലെ എല്ലാ കാര്യങ്ങളും മൊത്തം ചേഞ്ച് ആയി. കാരണം അവിടുത്തെ ടൈമിങ്ങും നമ്മളെ റുട്ടീനും അത് കംപ്ലീറ്റ് ചേഞ്ച് ആയപ്പം എൻ്റെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനും തെറ്റിപ്പോയി. ടൈമിംഗ് ഒക്കെ തെറ്റി, ചിലപ്പോൾ ചെയ്യാറില്ല, ചിലപ്പോൾ ചെയ്യത്തുള്ളൂ, ചിലപ്പം ഇതൊരു ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഫുള്ള് താളിഞ്ഞിട്ട് കിടക്കുന്ന ടൈമായിരുന്നു. അത് നാട്ടിൽ വന്നിട്ട് എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ എൻ്റെ സ്കിന്ന് നല്ലോണം ഡള്ളാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ ചെറിയ ചെറിയ മാർക്കുകളും പിമ്പിൾസും ഉണ്ട്. കാരണം എനിക്ക് ഡസ്റ്റിൻ്റെ അലർജി കാരണം വന്നിട്ടുള്ളതാണ്. പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അലർജി സ്കിന്നിൽ പ്രോബ്ലം വന്നിട്ടില്ല. എനിക്ക് പൊടികളൊക്കെ വന്ന് മേത്ത് വീണാൽ, മുഖത്തൊക്കെ വീണാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ രണ്ടാമത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും എൻ്റെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും, നിങ്ങളും ഇത് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് 100% ഉറപ്പുണ്ട് നമ്മളൊരു കാര്യം പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി ഞാൻ യൂസ് ചെയ്ത് തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ മാച്ച് ആവുന്നത് അല്ലെങ്കിൽ ഏതാണ് സ്യൂട്ട് ആവുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അത് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവണമെന്നില്ല. കാരണം ചിലപ്പോൾ പിമ്പിൾസ് വരും, ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആക്കും നമ്മുടെ ഫേസ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച് നമ്മൾ ഓരോന്ന് തിരഞ്ഞെടുത്ത് അതിന് ഓക്കെ ആയിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ സ്കിന്നിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കുന്നത്, വേറൊന്നും ഞാൻ യൂസ് ആക്കുന്നില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളുടെ സ്കിന്നിനെ പറ്റി പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഉപകാരപ്പെടാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സ്മൈൽ ഓഫ് ഹാപ്പിനെസ്.